നമസ്കാരം. എജു ട്രാവൽ ഇ സി വേസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് സെം KTU എക്സാം ഡേറ്റ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും നോട്ടിഫിക്കേഷൻ. ഈ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിൻ്റെയും മെക്കാനിക്സിൻ്റെയും BME യുടെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പല ടൈപ്പ് ടോപ്പിക്സ് കാണാൻ പറ്റും. എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൻ്റെ ടോപ്പിക്സ് ഉണ്ട്, ടെക് ആൻഡ് മെക്ക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഒരു ഫോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്, ട്രിപ്സ് ആൻഡ് ട്രാവൽ എന്ന് പറയുന്ന ഫോൾഡറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ഥിരം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് വീഡിയോസൊക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 9-ാം തീയതി തുടങ്ങാൻ പോകുന്ന എക്സാംസിന് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്ഫുള്ളായിട്ടുള്ള സകല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഈ പറഞ്ഞ 3 സബ്ജക്റ്റിൽ നിന്നും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ എക്സാംസിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളാവുന്ന തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മളിടുന്നത്. അപ്പോൾ റെഗുലറായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും മെയിൻ ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മെയിൻ ടോപ്പിക്സ് ഓരോ മൊഡ്യൂളിലും നമ്മളിടുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം മലയാളത്തിൽ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാനായിട്ടുള്ള മെത്തേഡ്സുമായിട്ട് തന്നെ ഞാൻ വരുന്നതാണ്. അപ്പോൾ മെക്കാനിക്സ്, മാത്സ്, BME തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ ഒരു എക്സാം കടന്നു പോകട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് PCRS ടെസ്റ്റിൽ നിന്നാണ്. ഇതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട 1-2 ടോപ്പിക് ഉണ്ട്. ജിയോമെട്രിക് സീരീസും ജനറൽ ടേം എഴുതുന്നതും, എന്താണ് ഈ കൺവെർജൻസ് എന്നുള്ളതും, ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ കൺവെർജൻസ് പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഇത് കാണാൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ PCRS ടെസ്റ്റിലോട്ട് കടക്കാം. എന്താണ് PCRS എന്ന് പറയുന്നത്? PCRS എന്ന് ഉദ്ദേശിക്കുന്നത് പവർ സീരീസ് എന്നാണ്, പവർ. ഓക്കെ, അപ്പോൾ ആ സീരീസ് പോകുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി കാണിച്ചു തരാം. 1/2⁻⁶ + 1/2⁻⁶ + 1/2⁻³ ഓക്കെ, ഇത് നമ്മളൊന്ന് മാറ്റി എഴുതിയാൽ ഇതെങ്ങനെ കിട്ടും? പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത ഒരു ഫോം ഉണ്ട് ഇതിൻ്റെ. 1+1/2+1/4+1/8+etc. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം, ഈ 2⁻⁶ എന്ന് പറയുന്നത് 1 ആണ്, എനി നമ്പർ റേസ് ടു 0 1 ആണ്, അതുകൊണ്ട് ഇത് 1. ഓക്കെ, 1+1/2+1/4+1/8 ഇത് എത്ര സീരീസ് ആണെന്ന് ചോദിച്ചാൽ PCRS ആണ്, പവർ സീരീസ് ആണ്. പവറാണ് ഇവിടെ മാറി പോകുന്നത്. അപ്പം പവർ സീരീസിൻ്റെ കൺവെർജൻസിന് ഒരു കണ്ടീഷൻ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സീരീസ് കിട്ടിയാൽ PCRS ടെസ്റ്റ് എന്ന്, ബൈ PCRS ടെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൺവെർജൻസ് സിമ്പിളായിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ PCRS ടെസ്റ്റ് നേരെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഈ കെയുടെ പവറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ കൺവെർജൻസ് ഇരിക്കുന്നത്. അപ്പോൾ പവർ നമ്മൾ സൂക്ഷിച്ചൊന്ന് നോക്കുക. പവർ 1-നേക്കാളിലും ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക, അതല്ലെങ്കിൽ പവർ 0-1 ഇടയ്ക്കാണോ എന്ന് നോക്കുക. എന്തായാലും നെഗറ്റീവ് വരില്ല. നെഗറ്റീവ് വന്നാൽ നമുക്ക് PCRS വെച്ച് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ PCRS ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ആ 1/2 കിടക്കുന്ന സാധനത്തിനകത്ത് അടിയിൽ ഡിനോമിനേറ്ററിൽ പവറിന് എന്താണ് കണ്ടീഷൻ നോക്കുക. എന്നിട്ട് പവർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഉറപ്പിച്ചോ കൺവെർജൻ്റാണ്. ഓക്കെ, കൺവെർജിങ്. ആ സീരീസിനൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഉത്തരം ഉണ്ടാവും, കൺവെർജിങ് ആയിരിക്കും. ഒരു പോയിന്റിലോട്ട് ഒന്ന് മീറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇനി P less than 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരാം? 0 വരാം, നെഗറ്റീവ് നമ്പേഴ്സ് വരാം. പക്ഷേ അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമുക്ക് PCRS ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ P 2 കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് അത്? 0-1 ഇടയ്ക്കാകാം P വാല്യൂ, അതല്ല എന്നുണ്ടെങ്കിൽ P വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവാം. ഇതല്ലാതെ 0-ക്കും താഴ്ന്നൊരു വാല്യൂ P വരാൻ പാടില്ല. ശ്രദ്ധിച്ചോണം, P വാല്യൂ എവിടെയൊക്കെയാണ്? P വാല്യൂ 0-1 ഇടയ്ക്ക് വേണമെങ്കിൽ വരാം. അതിൽ 1 included ആണ്, 1 വേണമെങ്കിലും വരാം. അപ്പോൾ 1 വന്നാലും ശരി, 0-1 ഇടയ്ക്കുള്ളൊരു വാല്യൂ വന്നാലും ശരി, ഇവനാൾ ഡൈവേർജിങ് ആവും. ഓക്കെ, അപ്പോൾ ഡൈവേർജിങ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഡൈവേർജിങ് ആണ്. P > 1 ആണെങ്കിൽ കൺവേർജിങ് ആണ്. നമുക്ക് ദ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ, നിങ്ങൾ 1/2⁻⁴, 2⁻⁶, 2⁻⁷, 2⁻⁷, etc. അല്ലേ? അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1/k⁴ എന്ന് കിടക്കുന്നതിലെ P വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ സംഭവം ആ ഡൈവേർജിങ് ആണ്. നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, 1/k⁴ 1/2, കണ്ടോ? അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി എഴുതി വയ്ക്കാം. അപ്പോൾ ഇനി P > 1 ആണെങ്കിലോ, P > 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരാം? 0 വരാം, നെഗറ്റീവ് നമ്പേഴ്സ് വരാം. പക്ഷേ അങ്ങനെ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. നമുക്ക് PCRS ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ P2 കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് അത്? 0-1 ഇടയ്ക്കാകാം P വാല്യൂ, അതല്ല എന്നുണ്ടെങ്കിൽ P വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവാം.
ഇതല്ലാതെ സീറോക്കും താഴ്ന്നൊരു വാല്യൂ പി ന് വരാൻ പാടില്ല. ശ്രദ്ധിച്ചോണം, പിയുടെ വാല്യൂ എവിടെയൊക്കെയാണ്? പിയുടെ വാല്യൂ സീറോക്കും വണ്ണിനും ഇടയ്ക്ക് വേണമെങ്കിൽ വരാം. അതിൽ വൺ ഇൻക്ലൂഡഡ് ആണ്, വണ്ണ് വേണമെങ്കിലും വരാം. അപ്പോൾ വണ്ണ് വന്നാലും ശരി, സീറോക്കും വണ്ണിനും ഇടയ്ക്കുള്ളൊരു വാല്യൂ വന്നാലും ശരി, ഇവനാൾ ഡൈവേർജിങ് ആവും. ഓക്കെ, അപ്പോൾ ഡൈവേർജിങ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഡൈവേർജിങ് ആണ്. പി ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ കൺവേർജിങ് ആണ്. നമുക്ക് ദേ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ, നിങ്ങൾ 1/2 2:1 2:2 2:3 എക്സെട്ര അല്ലേ. അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് എന്താണ്? ആ ഗ്രേറ്റർ ദാൻ വൺ ആണ്. അപ്പോൾ 1/k^p എന്ന് കിടക്കുന്നതിലെ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഈ സംഭവം ഡൈവേർജിങ് ആണ്. നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അത് ഇങ്ങനെ ആയിരുന്നെങ്കിലോ 1/k^1/2 കണ്ടോ. അപ്പോൾ നമുക്ക് കണ്ണും പൂട്ടി എഴുതി വയ്ക്കാം, പി സീരീസ് ടെസ്റ്റ് അനുസരിച്ച് ഈ ഒരു സീരീസ് എന്താണ്? കൺവേർജിങ് അല്ല, ഡൈവേർജിങ് ആണ്. എന്താ കാര്യം? ഡൈവേർജിങ് ആവുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. പിയുടെ വാല്യൂ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ്. ഓക്കെ, ഇനി ഈ സിഗ്മ, അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, കെ ഈക്വൽ ടു 1/∞ 1/k എന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ വന്നാലും എന്ത് തന്നെയാണ്? ഡൈവേർജിങ് ആണ്. കാരണം എന്താണ്? ദേ ഇവിടെ ഇൻക്ലൂഡഡ് ആണ് വൺ. ഓക്കെ, അപ്പോൾ പിയുടെ വാല്യൂ സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്ക് വന്നാലും വണ്ണായാലും എന്താണ് ആൻസർ? ഡൈവേർജിങ് ആണ്. ഓക്കെ, ബൈ പി സീരീസ് ടെസ്റ്റ് ഇറ്റ് ഈസ് ഡൈവേർജിങ് എന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അതല്ല, പി ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ നമ്മൾ എഴുതും ബൈ പി സീരീസ് ടെസ്റ്റ് ഇറ്റ് ഈസ് കൺവേർജിങ് ഓക്കെ. അപ്പോൾ 1/k³ k², k^5, k^100 എത്ര വേണമെങ്കിലും പൊക്കോട്ടെ, വണ്ണിനെ കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. വണ്ണിനും സീറോയ്ക്ക് ഇടയ്ക്കാണെങ്കിൽ ഡൈവേർജിങ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കൂടുതൽ പറയുന്നില്ല, നേരെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അടുത്ത നമ്മൾ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. രണ്ട് സീരീസിൻ്റെ സം കമ്പയർ ചെയ്തിട്ട് പറയും ഈവൻ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയും. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ പറയാമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പി സീരീസ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ പറഞ്ഞത്. പി സീരീസ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ മറന്നു പോകല്ലേ. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് ഇതാ കിടക്കുന്നു, ചെയ്യാൻ പോകുന്ന എങ്ങനെയാന്ന് നോക്കിക്കോ. ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക, 1/√(k-1/2). എന്തായാലും പി സീരീസ് ടെസ്റ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? സിഗ്മ ഇതിനേക്കാൾ കുറഞ്ഞ പക്ഷേ പി സീരീസ് ടെസ്റ്റിൽ എഴുതാൻ പറ്റിയ ഒരു സീക്വൻസ് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക, ഒരു സീരീസ് നമ്മളങ്ങ് അസ്യൂം ചെയ്യുക. എക്സാമ്പിൾ ഞാൻ പറയട്ടെ, 1/√(k). ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത 1/√(k), കൂടെ ആരുമില്ല. ഇത് നമുക്ക് പി സീരീസിൽ ചെയ്യാൻ പറ്റൂ അല്ലേ. റൂട്ട് എന്ന് പറയുന്നത് പവർ 1/2 ആണ് അല്ലേ, അറിയാലോ. റൂട്ട് എന്ന് പറയുന്നത് പവർ 1/2 ആണ്, ഡൈവേർജിങ്ങും ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന സീക്വൻസ് സീരീസ് എന്ന് പറയുന്നത് ഇതാണ്, k=1/∞ 1/√(k). അപ്പോൾ ഇത് പി സീരീസ് ടെസ്റ്റ് അനുസരിച്ച് എന്തായാലും എന്താണ്? ഡൈവേർജിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് പി സീരീസ് ടെസ്റ്റ് അനുസരിച്ച് ഡൈവേർജിങ് ആണ്. ഇനി നമ്മളെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അതിലെ ടേം എന്ന് പറയുന്നത് 1/√(k-1/2) ആണ്. അപ്പോൾ ഞാൻ പറയുവാണ്, ഇതാണോ വലുത്, 1/√(k) ആണോ വലുത്? ഒന്നാലോചിച്ച് നോക്കിയേ, 1/√(k-1/2) ആണോ 1/√(k) ആണോ വലുത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേക്കൊന്ന് 1 ഇട്ട് കൊടുത്ത് നോക്കിയേ, ആൻസർ എന്ത് വരും? ഇത് 1/1-1/2 എന്ന് വരും അല്ലേ. 1/1-1/2 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം 2 ആണ്. കാരണം എന്താണ്? 1-1/2 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഇത് വീണ്ടും 1/2 വരും, ആ 2 കറങ്ങി മുകളിൽ പോവും, ഇതിൻ്റെ ആൻസർ 2 എന്ന് കിട്ടും. പക്ഷേ ഇവിടെയോ 1/√(1) എന്ന് പറയുന്നത് 1/1 തന്നെയാണ്, അത് 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആരാ വലുത്? ദൈവനാ വലുത്. അപ്പോൾ ഡൈവേർജിങ് ആണ് എന്ന് വരുന്ന കേസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന സീരീസ് എന്തിനേക്കാളും ചെറുതായിരിക്കണം, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതിനേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, ദാ കഴിഞ്ഞു. അപ്പോൾ ചെറുതാണ്, കൺഫേം ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം, ഇത് ഡൈവേർജിങ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ബൈ കമ്പാരിസൺ ഇതും ഡൈവേർജിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കണ്ടൻറ്റ്? ഞാൻ ഇനി ഇതിൻ്റെ ഇക്വേഷൻ പറയാം, അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ പറയാം. നമ്മുടെ കയ്യിൽ ഇത് കണക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, നമുക്കത് പി സീരീസ് ടെസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കാട്ടിയും കുറഞ്ഞ, ആക്ച്വലി പറയേണ്ടതെന്ന് പറഞ്ഞാൽ പവർ നോക്കുക, കെയുടെ പവർ, എഫക്റ്റീവ് പവർ എന്ന് പറയും. ഈ എഫക്റ്റീവ് പവർ നിങ്ങൾക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കാര്യം പിടികിട്ടും. എഫക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇക്വേഷൻ k+1/k²-1. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിടക്കുകയാണ്. ഇതിൽ കെയുടെ എഫക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും 2 ആണെന്നല്ലേ, അല്ല. ഇതിൽ എഫക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മൾ മുകളിലുള്ള കെയുടെ മാക്സിമം പവർ ഡിവൈഡഡ് ബൈ താഴെയുള്ള കെയുടെ മാക്സിമം പവർ. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ വെട്ടിക്കളയുക, ആ സംഭവങ്ങൾ തമ്മിൽ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? 1/k എന്ന് കിട്ടും. മുകളിലുള്ള കെയുടെ പരമാവധി എത്ര? k. താഴെയുള്ള കെയുടെ പരമാവധി എത്ര? k². ഇത് തമ്മിൽ വെട്ടുമ്പോൾ 1/k എന്ന് കിട്ടും.
കണ്ടോ. അപ്പോൾ ഇതാണ് കെയുടെ എഫക്റ്റീവ് പവർ. അപ്പോൾ കെ റൈസ് ടു വൺ, വൺ ബൈ കെ റൈസ് ടു വൺ, അല്ലെങ്കിൽ കെ റൈസ് ടു മൈനസ് വൺ ആണ് എഫക്റ്റീവ് പവർ. അതുപോലെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും മാക്സിമം പവർ വന്നേക്കുന്നത്? വൺ ബൈ ടു ആണ്. കെക്ക് പവർ മാക്സിമം വന്നേക്കുന്നത് വൺ ബൈ ടുവിലാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് അസ്യൂം ചെയ്തത്, ദ വൺ ബൈ റൂട്ട് കെ എന്ന് പറയുന്നൊരു ചെറിയ ഫംഗ്ഷൻ അങ്ങ് അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ചെറിയ ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്താണ്? ഇവിടെ ഉള്ള കെയുടെ പവറിൻ്റെ ഏകദേശം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവിടെയുള്ള കെയുടെ പവറിൻ്റെ എഫക്റ്റീവ് പവറിൻ്റെ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഏതെടുക്കണം എന്നുള്ളത് അടുത്ത ടോപ്പിക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു കേസിൽ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി, ഫിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിനെ രണ്ട് പീസായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ എനിക്ക് സ്പ്ലിറ്റ് ചെയ്താൽ വൺ ബൈ റൂട്ട് കെ എന്ന് വേണമെങ്കിൽ വെറുതെ ആലോചിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും വൺ ബൈ റൂട്ട് കെ എന്താണ്? ഡൈവേർജിങ് ആണ്. എങ്ങനെയാണ്? പി സീരീസ് ടെസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇനി എന്ത് നോക്കിയാൽ മതി, ഇതിനേക്കാളും വലുതായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള സാധനം, അത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ആണ്, കറക്റ്റാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വണ്ണോ ടൂവോ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുവേണമെങ്കിലും മനസ്സിലാക്കാം, ഈ രണ്ടെണ്ണത്തിൽ ഡിനോമിനേറ്റർ ആർക്കാ വലുത് എന്ന് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ ചെറുത് ഇതാണ്, ഡിനോമിനേറ്റർ വലുത് ഇതാണ്. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും വാല്യൂ കൂടുതൽ? ദേ ഈ സൈഡിൽ കിടക്കുന്നതിനായിരിക്കും വാല്യൂ കൂടുതൽ. കാരണം എന്താണ്? ഇപ്പോൾ ത്രീ ബൈ ടൂവും ഉണ്ട്, ത്രീ ബൈ ത്രീയും ഉണ്ട്. ഇതിൽ ആരാ വലുതെന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയുന്നത്? ന്യൂമറേറ്റർ നോക്കുമ്പോൾ സെയിം ആണ്, ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ടൂവും ത്രീയും ആണ്. അപ്പോൾ വലിയ ഡിനോമിനേറ്റർ ഉള്ള ആൾക്കായിരിക്കും ചെറിയ വാല്യൂ. ഒന്ന് നോക്കിയാൽ ത്രീ ബൈ ത്രീ വൺ അല്ലേ, പക്ഷേ ത്രീ ബൈ ടു വൺ പോയിൻ്റ് സംതിങ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിനോമിനേറ്റർ ചെറുതുള്ള ആളായിരിക്കും വലുത്. ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ട് ഹെൻസ് ബൈ കമ്പാരിസൺ ഇത് ഡൈവേർജിങ് ആയതുകൊണ്ട് ഇതും ഡൈവേർജിങ് ആണ് എന്നൊന്ന് എഴുതി വെച്ചേക്കുക. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് പറയുന്നത്? ഈ എടുക്കുന്ന ചെറിയ സീരീസിൻ്റെ നേച്ചർ ഡൈവേർജിങ് അല്ല, കൺവേർജിങ് ആണെങ്കിൽ, ഓക്കെ, കൺവേർജിങ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന അസ്യൂം ചെയ്ത ആ സീരീസ് ആയിരിക്കണം വലുത്. ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അസ്യൂം ചെയ്തെടുത്ത ആ ചെറിയ സീരീസ് ഡൈവേർജിങ് ആണെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം? ഈവൻ ആണോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണോ വലുതെന്ന് നോക്കുക. നോക്കുമ്പോൾ എന്ത് കിട്ടിയിരിക്കണം? നമ്മൾ അസ്യൂം ചെയ്ത ആ ഒരു ചെറിയ സീരീസ് ആയിരിക്കണം എന്ത്? വലുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ ആയിരിക്കണം ഗ്രാഫ്. ഈ സൈൻ തിരിഞ്ഞു വരണം. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ആ ഈ സംഭവം കൺവേർജിങ് ആണ്. ഏതാ? നമ്മൾ എടുത്തത് കൺവേർജിങ് ആണ്, നമുക്ക് ക്വസ്റ്റ്യന് കിട്ടിയതും കൺവേർജിങ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഈ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ലിമിറ്റ് കമ്പാരിസൺ അല്ല കേട്ടോ, വെറും കമ്പാരിസൺ ടെസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ കിട്ടുന്നു, നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള കെയുടെ പവർ കണ്ടുപിടിക്കുന്നു, അതനുസരിച്ചുള്ളൊരു ചെറിയ സീരീസ് അസ്യൂം ചെയ്യുന്നു, അത് പി സീരീസ് ടെസ്റ്റ് വെച്ച് ഡൈവേർജിങ് ആണോ കൺവേർജിങ് ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ ഡൈവേർജിങ് എന്ന് കിട്ടിയാൽ നമ്മൾ എടുത്തേക്കുന്നത് ചെറുതായിരിക്കണം. ആരെക്കാൾ ചെറുതായിരിക്കണം? ക്വസ്റ്റ്യനിലുള്ള ടോട്ടൽ ടേമിനെക്കാട്ടിലും ചെറുതായിരിക്കണം. അതെങ്ങനെ കമ്പയർ ചെയ്യും? ഇതേപോലെ കമ്പയർ ചെയ്താൽ മതി. ഇനി നമ്മളെടുത്തേക്കുന്ന ചെറിയ സീരീസ് കൺവേർജിങ് ആണെന്ന് കിട്ടുകയാണെങ്കിൽ, കൺവേർജിങ് ആണെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മളെടുത്തേക്കുന്ന ചെറിയ ഫംഗ്ഷൻ മറ്റതിനേക്കാൾ വലുതാണെന്ന് കിട്ടണം. ഓക്കെ, ഇതാണ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ ഇതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് നേരെ അടുത്തൊരു എക്സാമ്പിളും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഇതാ ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, കമ്പാരിസൺ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമായിരുന്നു? സ്റ്റെപ്പ് നമ്പർ വൺ, ആ കെയുടെ എഫക്റ്റീവ് പവർ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഒരു ചെറുത് നമ്മൾ അസ്യൂം ചെയ്യുമായിരുന്നു അല്ലേ. ഇവിടുത്തെ കെയുടെ എഫക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ എത്രയാ? ആ താഴത്തെ വലിയ പവർ ഏതാ? കെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സീരീസ് ഏതായിരിക്കും? ആ വൺ ബൈ കെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പീസായിട്ട് ആലോചിക്കാം. ആ വൺ ബൈ ടു കെ സ്ക്വയറും വൺ ബൈ കെയും. അപ്പോൾ എന്ത് ചെയ്യുക? വൺ ബൈ ടു കെ സ്ക്വയർ വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ വൺ ബൈ കെ സ്ക്വയറോ വൺ ബൈ ടു കെ സ്ക്വയറോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ നോക്കിയ ആ സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പി സീരീസ് ടെസ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ആ ഇതിനകത്ത് ചുമ്മായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ വൺ ബൈ ടു നമുക്ക് വെളിയിൽ കളയാം. വൺ ബൈ ടു ഇൻ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ കെ സ്ക്വയർ. ഓക്കെ, സിമ്പിളായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പി സീരീസിലുള്ള കൂട്ടമാണിത്. അതിൽ കെയുടെ പവർ എത്രയായിട്ടാണ് വന്നേക്കുന്നത്? ടു ആണ് വന്നേക്കുന്നത്. പവർ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവേർജിങ് ആണ്. അസ്യൂം ചെയ്ത ഫംഗ്ഷൻ കൺവേർജിങ് ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെക്ക് ചെയ്താൽ മതി? നമ്മൾ അസ്യൂം ചെയ്തതാണോ വലുത്, മറ്റതാണോ വലുത് എന്ന് കൺഫേം ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് നോക്കാൻ പോവാണ്. വൺ ബൈ ടു കെ സ്ക്വയർ പ്ലസ് കെ എന്ന് പറയുന്നത് വൺ ബൈ കെ സ്ക്വയർ എന്ന് പറയുന്നത് കൺവേർജിങ് ആണ്. നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന സാധനമെങ്കിൽ, നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന ആ സീരീസ് എങ്കിൽ
എന്തായിരിക്കണം കണ്ടീഷൻ? ആ അതായിരിക്കണം വലുത്. ക്വസ്റ്റ്യനിലുള്ള ടേമിനെക്കാട്ടിലും ഇതായിരിക്കണം വലുത്. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് കേക്ക് വൺ കൊടുത്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ടു ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ അല്ലേ, ടു ഇൻറ്റു വൺ സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ത്രീ എന്ന് കിട്ടും. അപ്പോൾ ഇത് വൺ ബൈ ത്രീ ആണ്. അടുത്ത് നോക്കി ഇവിടെ വൺ ബൈ വണ്ണിൻ്റെ സ്ക്വയർ അല്ലേ, വൺ ആണ് കേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, രണ്ടിടത്തും വൺ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വൺ ബൈ വൺ സ്ക്വയർ വൺ തന്നെ ഓക്കെ. അപ്പോൾ വൺ ബൈ ത്രീ ആണോ വൺ ആണോ വലുതെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏതാ വലുത്. വൺ ആണ് വലുത്, വൺ ബൈ ത്രീ അല്ല വലുത്, വൺ ആണ് വലുത്. അപ്പോൾ നമുക്ക് വേണ്ട കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. എന്തായിരുന്നു കണ്ടീഷൻ? കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ആ സീരീസ് കൺവേർജിങ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ടേമിനേക്കാളും വലുതായിരിക്കണം നമ്മൾ അസ്യൂം ചെയ്ത സീരീസ്. അങ്ങനെ കണ്ടീഷൻ കിട്ടിയാൽ, നമുക്ക് അങ്ങനെ കണ്ടീഷൻ കിട്ടിയാൽ ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം, ഹെൻസ് ബൈ കമ്പാരിസൺ ടെസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സീരീസ് കൺവേർജിങ് ആണ്. അതായത് സിഗ്മ കെ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ ടു കെ സ്ക്വയർ പ്ലസ് കെ എന്ന് പറയുന്നതിൻ്റെ സമ്മ കൺവേർജിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് കൺവേർജിങ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെത്തേഡുകൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒന്ന് പഠിച്ച് വെച്ചേക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളേതായ ഭാഷയിൽ, മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ, ഞാനൊക്കെ ബിടെക് പഠിക്കുന്ന സമയത്ത് മലയാളത്തിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് ഏറ്റവും നല്ലോണം മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കുക. ഇന്നത് വന്നാൽ ഇന്നത് ചെയ്യണം, ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതാണ്. അങ്ങനെ വേണം പഠിച്ചു വയ്ക്കാൻ. നമ്മൾ ഓരോ കണക്കും ചെയ്യുമ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ രൂപമാറ്റം വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വന്നാലും നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും? ഇത് ആദ്യം അങ്ങനെയാണല്ലോ ചെയ്തത്, അത് കഴിഞ്ഞ് രണ്ടാമത് ഇങ്ങനെയാണല്ലോ ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മ വരും, ആ ഒരു മെത്തേഡ് ഓർമ്മ വരും. ആ മെത്തേഡ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ വൈഡ് അപ്പ് യു ആണ്. ബാക്കി ടോപ്പിക്സ് നമ്മൾ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്സിൻ്റെ മാത്രമല്ല മെക്കാനിക്സിൻ്റെയും ബി എം ഇയുടെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.